1844 നവംബർ 26 ജർമ്മനിയിലെ മ്യുൾബർഗിൽ ജനിച്ച ഒരു സാധാരണക്കാരൻ മോട്ടോർ വാഹനങ്ങളുടെ പിതാവായി അറിയപ്പെടുന്നുവെങ്കിൽ അതിനു പിന്നിലെ രഹസ്യമൊന്നേയുള്ളൂ, അദ്ദേഹത്തിൻ്റെ പാഷൻ. ഡ്രീംസ് ആൻഡ് പാഷൻസ് ആർ മോർ പവർഫുൾ ദാൻ ഫാക്ട്സ് ആൻഡ് റിയാലിറ്റി. വെൽക്കം ടു ദി വീഡിയോ സീരീസ് ഓട്ടോമോട്ടീവ് ഹിസ്റ്ററി ത്രൂ ഓൺ ദ വീൽസ്. ഇറ്റ്സ് മീ സുഗിൻ രാജ്. കാൾ ഫ്രീഡിക് ബെൻസ്, മോട്ടോർ വാഹനങ്ങളുടെ പിതാവ്. ഇന്ന് കാണുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളുടെയും അടിസ്ഥാനം കാൾ ബെൻസിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. കഴിവുള്ളവരെ ലോകം വൈകിയേ തിരിച്ചറിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും വളർച്ചയുടെ പടവുകളാക്കിയ കാൾ ബെൻസിൻ്റെ ജീവിതം പിന്നീട് ചരിത്രമായി മാറുകയായിരുന്നു. ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാൾ ബെൻസിൻ്റെ ഭാര്യ ബെർത്ത ബെൻസ്. എല്ലാ പ്രതികൂല ഘട്ടത്തിലും തനിക്ക് ആശ്വാസമായതും പ്രചോദനമായതും തൻ്റെ ഭാര്യ മാത്രമാണെന്നാണ് ബെൻസ് എപ്പോഴും പറയാറുള്ളത്. 2 വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട കാൾ ബെൻസിനെ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത്. പഠിക്കാൻ മിടുക്കനായിരുന്ന ബെൻസ് 1865 തൻ്റെ 21-ാമത്തെ വയസ്സിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടുകയും പല കമ്പനികളായി പല തസ്തികകളിൽ ജോലി ചെയ്തു വരികയും ചെയ്തു. 1971 ഓഗസ്റ്റ് റിട്ടർ എന്ന സുഹൃത്തുമായി കൂടിച്ചേർന്ന് അയൺ ഫൗണ്ടറിയും മെക്കാനിക്കൽ വർക്ക്ഷോപ്പും ആരംഭിച്ചു. ആദ്യ വർഷം തന്നെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കമ്പനി താഴ്ത്തപ്പെട്ടു. കമ്പനി ജപ്തിയുടെ വക്കിലെത്തുകയും ഓഗസ്റ്റ് റിട്ടർ തന്റെ ഷെയർസ് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ കാൾ ബെൻസ് മാനസികമായി തളർന്നു. ഈ സാഹചര്യത്തിൽ കാൾ ബെൻസിന്റെ വധുവായ ബെർത്ത റിങ്ങർ തന്റെ ആഭരണങ്ങളെല്ലാം വിറ്റ് കമ്പനിയുടെ കടം തീർക്കുകയും ഓഗസ്റ്റ് റിങ്ങറിന്റെ ഓഹരി തിരിച്ചു നൽകുകയും കമ്പനിയെ രക്ഷിക്കുകയും ചെയ്തു. 1872 ജൂലൈ 20 ബെർത്ത റിങ്ങറിനെ കാറൽ ബെൻസ് ജീവിതസഖിയാക്കി. സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കാൾ ബെൻസ് ഒരുപാട് പുതിയ എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്തിരുന്നു. 1878 ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ നിർമ്മാണം ആരംഭിച്ചു. 1879 ഡിസംബറിൽ എഞ്ചിൻ നിർമ്മാണം പൂർത്തിയാവുകയും 1880 ജൂൺ 28 ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന് പാറ്റന്റ് സ്വന്തമാക്കുകയും ചെയ്തു. സ്പീഡ് റെഗുലേഷൻ സിസ്റ്റം, ഇഗ്നീഷൻ യൂസിംഗ് സ്പാർക്ക് വിത്ത് ബാറ്ററി, ദി കാർബുറേറ്റർ, ദി ക്ലച്ച്, ഗിയർ ഷിഫ്റ്റ്, വാട്ടർ റേഡിയേറ്റർ എന്നിവയ്ക്കും കാൾ ബെൻസ് പാറ്റന്റ് സ്വന്തമാക്കി. പ്രൊഡക്ഷൻ കോസ്റ്റിലുള്ള വർധനവ് തങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ 1882 രണ്ട് സഹോദരങ്ങളെ കൂടെ കൂട്ടി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആക്കാൻ തീരുമാനിച്ചു. കമ്പനിയുടെ മെജോറിറ്റി ഷെയർസും ആ രണ്ട് സഹോദരങ്ങളുടെ കയ്യിലാകുകയും ചെയ്തു. 5% ഷെയർസ് മാത്രമുണ്ടായിരുന്ന കാൾ ബെൻസിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യം കമ്പനി നൽകിയില്ല. തുടർന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വന്നപ്പോൾ 1883 കാൾ ബെൻസ് കമ്പനിയിൽ നിന്നും പുറത്തു വന്നു. ഇതേ വർഷം തന്നെ കാൾ ബെൻസ് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്ന ഹോസ്ലെസ് കാരേജ് നിർമ്മിക്കാനായി ബെൻസ് ആൻഡ് കമ്പനി മാൻഹൈമിൽ ആരംഭിക്കുകയുണ്ടായി. 1885 പിന്നിലെ 2 ചക്രത്തിന് ഇടയിലായി 4-സ്ട്രോക്ക് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും വയർ വീലും അഡ്വാൻസ്ഡ് കോയിൽ ഇഗ്നീഷൻ സിസ്റ്റവും ഇവാപ്പറേഷൻ കൂളിംഗ് സിസ്റ്റവും ആയി അദ്ദേഹം തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. അതിന് അദ്ദേഹം നൽകിയ നാമം ബെൻസ് പാറ്റന്റ് മോട്ടോർ വാഗൺ. ഈ വാഹനത്തിന് 3 ചക്രമായിരുന്നു ഉണ്ടായിരുന്നത്. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച മോട്ടോർ വാഹനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ബെൻസ് പാറ്റന്റ് മോട്ടോർ വാഗൺ ആണെന്ന്. 1886 ജനുവരി 26 ഈ വാഹനത്തിന് പാറ്റന്റ് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ വാഹനം കൺട്രോൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആദ്യ ഉപയോഗത്തിൽ തന്നെ ഈ വാഹനം അപകടത്തിൽപ്പെടുകയുണ്ടായി. മോട്ടോർ വാഗനിൽ ഒരുപാട് മാറ്റങ്ങൾ പരീക്ഷിച്ച കാറൽ ബെൻസ് ഈ മോഡൽ വിപണിയിലെത്തിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. ബെർത്ത ബെൻസ്, കാൾ ബെൻസിന്റെ ഭാര്യ, ഈ വാഹനത്തിൽ 65 മൈൽ അതായത് 104 കിലോമീറ്റർ ദീർഘദൂര യാത്ര നടത്തി ഈ വാഹനം സഞ്ചാരയോഗ്യമാണെന്ന് തെളിയിക്കുകയും ഇതുവഴി മോട്ടോർ വാഗൻ ലോകശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു.
രണ്ട് ഗിയർ മാത്രമുണ്ടായിരുന്ന വാഹനത്തിന് കയറ്റം കയറാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ബർത്ത ബെൻസിന്റെ താല്പര്യപ്രകാരം ഹിൽ ക്ലൈംബിങ്ങിനായി ഒരു അഡീഷണൽ ഗിയർ കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ 1888 പാരീസിൽ പാറ്റൺ മോട്ടോർ വാഗന്റെ ആദ്യത്തെ വിൽപ്പനയും നടന്നു. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ വർദ്ധിച്ച ഡിമാൻഡ് കാരണം ബെൻസൺ കമ്പനി തങ്ങളുടെ ഫാക്ടറി വിപുലീകരിച്ചു. 1889 50 തൊഴിലാളികളായി തുടങ്ങിയ കമ്പനി 1899 ആകുമ്പോഴേക്കും 430 തൊഴിലാളികളുമായി തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയായിരുന്നു. 19th century അവസാന കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് ബെൻസൺ കമ്പനിയായിരുന്നു. കമ്പനിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി 1899 ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആക്കുകയും പുതിയ ബോർഡ് ഡയറക്ടേഴ്സിന്റെ താല്പര്യപ്രകാരം കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാവുന്ന വാഹനങ്ങൾ നിർമ്മിക്കാൻ കാൾ ബെൻസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് 1873 രണ്ട് യാത്രക്കാർക്ക് ഇരിക്കാവുന്ന 3 HP പവറും 18 km/h മാക്സിമം സ്പീഡുമുള്ള വിക്ടോറിയ മോഡൽ കാൾ ബെൻസ് പുറത്തിറക്കുകയുണ്ടായി. ഈ മോഡൽ വൻ വിജയമാകുകയും 85 യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തു. 1895 ട്രക്കുകളുടെയും ബസ്സുകളുടെയും നിർമ്മാണം ആരംഭിച്ചു. 1896 ഫ്ലാറ്റ് എഞ്ചിനെ പാറ്റന്റ് കരസ്ഥമാക്കുകയുണ്ടായി. ഈ ഫ്ലാറ്റ് എഞ്ചിനുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് കമ്പനികൾ നിലവിലുണ്ട്. 1903 കാൾ ബെൻസ് ബെൻസൺ കമ്പനിയിൽ നിന്നും പടിയിറങ്ങി. ബോർഡ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു കാരണം. തുടർന്ന് തന്റെ മകന്റെ കൂടെ പുതിയൊരു സംരംഭം ആരംഭിച്ചെങ്കിലും അവിടെ നിന്നും തിരിച്ചു വന്നു. 1923 ജർമ്മനിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയുണ്ടായി. അതിന്റെ പിന്തുടർച്ചയായി 1926 ബെൻസൺ കമ്പനി DMG ഓട്ടോമൊബൈൽസുമായി കൂടിച്ചേർന്ന് ഡൈംബ്ലർ ബെൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കാൾ ബെൻസിന്റെ ഓട്ടോമോട്ടീവ് ഇൻവെൻഷൻസിനെ പരിഹസിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും അന്നത്തെ ജനങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും 1929 തന്റെ 84th year മരിക്കുന്നതിന് മുമ്പ് മോട്ടോർ വാഹനങ്ങൾ ലോകത്തിന്റെ പ്രധാന ഗതാഗത മാർഗമായി മാറുന്നത് അദ്ദേഹം കണ്ടിരുന്നു.